നമ്മുടെ സാധാ ലീവ്സ് യൂസ് ചെയ്തുകൊണ്ട് രണ്ട് അടിപൊളി ഇൻസ്റ്റാഗ്രാം പിക്ചേഴ്സ് ഉണ്ടാക്കാൻ പോകണം നമ്മളിപ്പോൾ. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് മൂന്ന് ഡിഫറൻറ്റ് സൈസുള്ള ഇലകളാണ് ഇതുപോലെ. ഓക്കെ, അതിനുശേഷം ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടുള്ള ഏതെങ്കിലും പേപ്പറിലോ അങ്ങനെ എവിടെയെങ്കിലും സെറ്റ് ചെയ്ത് വയ്ക്കുക, ജസ്റ്റ് ഒന്ന് അറേഞ്ചും ചെയ്യുക. അറേഞ്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ രണ്ടോ മൂന്നോ പിക്ചേഴ്സ് എടുക്കുക, പിന്നെ ജസ്റ്റ് പിക്സാർട്ട് ഓപ്പൺ ചെയ്തിട്ട് നല്ലതാണെന്ന് തോന്നുന്ന ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ക്രോപ്പ് ഓപ്ഷനിൽ പോവുക, എന്നിട്ട് നമുക്ക് വേണ്ട പോർഷൻ മാത്രം ക്രോപ്പ് ചെയ്ത് എടുക്കുക. ഈ ഇതിൽ എഫക്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ പോയിട്ട് എച്ച് ഡി ആർ സെലക്ട് ചെയ്ത് ബ്ലർ, ഷാർപ്നെസ് സാച്ചുറേഷൻ പോലെയുള്ള എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. അതിനുശേഷം ടൂൾസിൽ കർവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നമുക്ക് വേണ്ട ഡിജിറ്റ്സ് അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ തന്നെ പല സ്റ്റൈലുകളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും, ഇഷ്ടപ്പെട്ടൊരു സ്റ്റൈലും സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് ജസ്റ്റ് ബോർഡർ സെറ്റ് ചെയ്തിട്ട് സേവ് ചെയ്താൽ മതി. അടുത്ത പിക്ചറിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഇല പറഞ്ഞ ഇങ്ങനെ എടുക്കുക, എന്നിട്ട് അതിൻ്റെ ഒരു സൈഡ് പോർഷൻ കളയുക. ഓക്കെ, കയ്യിലെടുത്ത് പിടിച്ചിട്ട് ഒരു പിക്ക് എടുക്കുക. സാറ്റിൽ എടുത്ത പിക്ചർ ഓപ്പൺ ചെയ്തതിന് ശേഷം അന്ന് ക്രോപ്പ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഫോട്ടോ ഒന്ന് എഡിറ്റ് ചെയ്ത് അത് കുറച്ചുകൂടി ഭംഗിയാക്കാൻ നോക്കുക. അടുത്തായിട്ട് ഗൂഗിളിൽ പോയിട്ട് ഏതെങ്കിലും ട്രാൻസ്പെറൻ്റ് ഫ്ലെയിം ഇമേജ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. പിന്നെ പിക്സാർട്ട് റീ ഓപ്പൺ ചെയ്തിട്ട് ഈ ആഡ് ഇമേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വഴിയിട്ട് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഫ്ലെയിമിൻ്റെ പിക്ചർ ആഡ് ചെയ്ത് കൊടുക്കുക. സൈസും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എക്സ്ട്രാ ഫ്ലെയിമിൻ്റെ പോർഷനൊക്കെ ഈ മുകളിലുള്ളതൊക്കെ ഈ റൈസ് ഓപ്ഷൻ വച്ചിട്ട് ചെറുതായിട്ട് മാച്ച് കളയുക. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ടെക്സ്റ്റൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ സ്റ്റൈലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുക. ഇനി ബോർഡർ ഓപ്ഷനിൽ പോയിട്ട് ബോർഡറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക. ഓക്കെ, അതിന് ശേഷം ജസ്റ്റ് സേവ് ചെയ്ത് വയ്ക്കുക.